നമസ്കാരം. മലയാളം എക്സ്പ്രസിന്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയായ ഇലക്ഷൻ കാൻഡിഡേറ്റ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന ചില പഞ്ചായത്തുകളെയും കോർപ്പറേഷൻ വാർഡുകളെയും സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളും ഒപ്പം ജയസാധ്യതകളെ സംബന്ധിച്ച് നേതാക്കന്മാരുടെ വിലയിരുത്തലുമാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ആദ്യ എപ്പിസോഡായ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ അണ്ടൂർക്കോടം പഞ്ചായത്തിലെ ആലുമൂട് വാർഡിലെ ഒരു ശ്രദ്ധേയമായ പോരാട്ടമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. യു ഡി എഫിന്റെ കാലാകാലങ്ങളായി സ്വന്തം വാർഡിൽ ഇത്തവണ ഇടത് ആ മണ്ഡലം പിടിക്കാൻ ആ പ്രദേശത്തെ തന്നെ ശ്രദ്ധേയനായ ഒരു യുവാവിനെ കളത്തിലിറക്കിയിരിക്കുകയാണ്. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്ന പ്രത്യേകതയുമുണ്ട്. പ്രബലനായ ഒരു നേതാവിനെ പിടിക്കാൻ വേണ്ടി യുവത്വത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം സജീവമായി ബി ജെ പി മത്സര രംഗത്തുള്ളതാണ് ആലുമൂട് വാർഡിന്റെ പ്രത്യേകത. ഈ വാർഡിലെ ഓരോ ജനപ്രതിനിധികളുടെയും വിശേഷമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം ഈ വാർഡിലെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടത്തിന് വേദിയൊരുക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ്. ബി ജെ പി പിന്നിലല്ലെന്നല്ല, ബി ജെ പിയും ശക്തമായി മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഇടത് വലത് സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. മാറി മാറി വന്ന ഫലങ്ങളുണ്ട്. പല ഘട്ടത്തിൽ എൽ ഡി എഫ് ഈ വാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും പലപ്പോഴും ഇതൊരു യു ഡി എഫ് ചായവുള്ള ഒരു മണ്ഡലമാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ 12-ാം വാർഡായ ആലുമൂട്. ആ വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആ പ്രദേശത്തെ ജനകീയനായ യുവാവ് മാലിക് രംഗത്ത് വന്നിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ യുവാവാണ്. പോരാത്തതിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകുകയും ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് മാലിക്. മാലിക് ജബ്ബാർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര്. എന്തായാലും ചെറുപ്രായത്തിൽ ഇടതുപക്ഷം പോലൊരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ മാലിക്കിന്റെ വിശേഷങ്ങൾ ആദ്യം നമുക്ക് കാണാം. ചെറിയ പ്രതീക്ഷയല്ല, വിജയം തന്നെയാണ് മാലിക് ലക്ഷ്യമിടുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലും കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെയധികം സന്തോഷമുണ്ട്. അതുമല്ല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിലവിൽ ഇത് അണ്ടർകോണം പഞ്ചായത്ത് യു ഡി എഫ് ആണ് ഭരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും ശക്തനായ ഒരു കാൻഡിഡേറ്റുമായിട്ടാണ് എൻ്റെ ഞാൻ മത്സരിക്കുന്നത്. വൈസ് പ്രസിഡൻ്റുമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ പോരാട്ടം കടുത്തൊരു പോരാട്ടമാണ്. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ കാലാകാലങ്ങളായി നടക്കുന്ന വികസന മുരടിപ്പിനെയും ഒപ്പം അഴിമതിയെയും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇടതുപക്ഷം അവിടെ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം തുറന്നുകാട്ടി ജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ നാടിനെ ഇവർ പറയുന്നത് പോലെ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നു. എവിടെയാണ് അവർ വികസനം കൊണ്ടുവന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൻ്റെ കാര്യം നോക്കുകയാണ്. മുസ്കാണി അവർ മുസ്ലിം ഹൈസ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം അതിൻ്റെ അവസ്ഥ എന്താണ്. വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ക്വാറന്റൈൻ സമയത്ത്, COVID-19 കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ സമയത്ത് ഒരു ക്വാറന്റൈൻ സെൻറ്റർ പോലും ഇല്ലാത്തൊരവസ്ഥ. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ക്വാറന്റൈൻ സെൻറ്ററോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള വികസനവും. നിങ്ങൾ ഈ ആലുമൂട് വാർഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ ആ റോഡ് കണ്ടു കാണുമല്ലോ. നമ്മൾ നേരത്തെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കണ്ടാണല്ലോ. ആ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. പിന്നെ അതുപോലെ തന്നെ അവർ കുറച്ച് അവരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച്
കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നല്ലാതെ വേറെ പുറമേ സഹായങ്ങൾ എത്താത്ത പല പല വീടുകളും ഞാൻ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാണാനിടയായി. അതിനെല്ലാം ഒരു പരിഹാരം നമ്മൾ കാണും. എന്ന് വെച്ചാൽ ഞാൻ ഈ നാട്ടുകാരനാണ്, അയൽവാസിയല്ല. ഈ നാടിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ നാടിൻ്റെ ക്ഷേമത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഒരു വെളിപ്പാടകളിൽ ഞാൻ ഉണ്ടാവും, അവരുടെ ശബ്ദമായി തന്നെ ഞാൻ ഇവിടെ ഉണ്ടാവും. അതേസമയം യു ഡി എഫ് കാൻഡിഡേറ്റായി മത്സരരംഗത്തെത്തുന്നത് തുടർച്ചയായി നാലാം തവണ മത്സരിക്കുന്ന ശ്രീ പൊടിമോൻ അഷ്റഫാണ്. പൊടിമോൻ അഷ്റഫ് കഴിഞ്ഞ മൂന്ന് തവണയും പഞ്ചായത്തിൽ വിജയിച്ചു വന്ന് കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇത്തവണ ജയിക്കുകയാണെങ്കിൽ വനിതാ സംവരണം മാറി ജനറൽ ആയതോടുകൂടി പൊടിമോൻ അഷ്റഫ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള ഒരുക്കത്തിലാണ്. അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ ഏകദേശം ധ്വനി ശക്തമാണ്. എതിരില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊടിമോന്റെ പേര് തന്നെ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പോരാത്തതിന് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി വ്യക്തികളെയെല്ലാം നേരിട്ടറിയാമെന്നുള്ള ആത്മവിശ്വാസത്തിലും ഒപ്പം താൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ വോട്ടാക്കി മാറ്റുമെന്ന് പൊടിമോൻ അഷ്റഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് ജയം എന്നതിനെ സംബന്ധിച്ച് യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ലെന്നാണ് പൊടിമോന്റെ വാക്കുകൾ. അതൊന്ന് കേൾക്കാം. 100% വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ആലമ്പൂട് വാർഡിൽ മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2010 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ എന്നെ ഇവിടുത്തെ ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചൊരു വാർഡാണ്. അപ്പോൾ ഞാൻ പ്രതിയോഗികൾ ആരാണെന്ന് ഞാൻ നോക്കുന്നില്ല. മത്സരരംഗത്ത് പാർട്ടി ഏത് വാർഡിലാണോ എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്, ഏത് വാർഡിലാണോ മത്സരിക്കാൻ പറയുന്നത് ആ വാർഡിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ ആലമ്പൂട്ടിലേക്ക് പാർട്ടി നിയോഗിച്ചത്. ഇവിടെ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇവിടുത്തെ ഓരോ വീട്ടിലെയും ഓരോ അംഗത്തെയും എനിക്ക് നേർക്ക് നേർക്ക് ബന്ധമുള്ള ആൾക്കാരാണ്, നേർക്ക് നേർക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവരെ എന്നെ കൈവിടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്നെ അവർ സഹായിച്ചിരിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഇത്തരത്തിൽ വികസനം യു ഡി എഫ് പറയുമ്പോൾ വികസനം മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം ചെറുക്കാൻ ശ്രമിക്കുന്നത്. പല മേഖലയിലും വികസനം കൊണ്ടുവന്നു എന്ന് ഈ നേതാക്കന്മാർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇക്കുറി ജനം മുഖം തിരിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ്. 100% ഏകദേശം 94% വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കഴിഞ്ഞ ഈ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ വികസനങ്ങൾ വേണം, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ സഹായിക്കേണ്ടതെന്ന്, ഇടനിലക്കാരെ എങ്ങനെ സഹായിക്കണം, പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ സഹായിക്കണമെന്നുള്ള ഒരു അഭിപ്രായങ്ങൾ ഗ്രാമസഭകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഗ്രാമസഭാ മിനിറ്റ്സ് പഠിച്ചതിന് ശേഷം ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഒരു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റും ആണെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഞാനത് പഠിച്ചതിന് ശേഷമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി വന്നത് കുടിവെള്ളമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കുടിവെള്ളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഈ 5 വർഷക്കാലം ഏക 340 പൊതു ടാപ്പുകൾ 18 വാർഡിലായിട്ട് പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങുന്ന കൃഷ്ണകുമാർ. ഒരു കലാകാരനാണ്, പ്രൊഫഷണൽ നാടക ട്രൂപ്പിലെ നടനാണ്, പോരാത്തതിന് സജീവ പ്രവർത്തകനാണ്, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പള്ളിപ്പുറം പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുഖവരയില്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥി ജനങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അവകാശവാദങ്ങളൊന്നുമില്ല, എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് കാണിക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടു നോക്കൂ. സത്യത്തിൽ ഇപ്പം കൊറോണ കാലം ആയതുകൊണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ രക്ഷകർത്താക്കൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ചിലപ്പം വെള്ളം ഉറക്കിപ്പോവേണ്ട അവസ്ഥയാണ് ആലുമൂട് വാർഡിൻ്റെ അവസ്ഥ. ഈ സ്കൂളിലോട്ട് പോകുന്ന വഴി ഭയങ്കരമായ വെള്ളക്കെട്ടാണ്. അത് കാൽനട യാത്രക്കാർക്കും ടൂ വീലർക്കും അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു പാതയോരമാണ് ആലുമൂട് വാർഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലിരുന്ന മെമ്പർമാർ അതിനെക്കുറിച്ച് യാതൊരുവിധ നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ഈ വർഷാവർഷം തോറും വന്ന് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് വന്നിട്ട് അവരിങ്ങനെ ഈ കുരങ്ങൻ മരത്തിൽ ചാടിക്കളിക്കുന്നത് പോലെ രണ്ട് പേര് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ
അവിടുത്തെ പാവപ്പെട്ട അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്താണെന്നോ, സത്യത്തിൽ വിധവ ഞാൻ വോട്ടർമാരുടെ ഇടയിൽ ചെന്നപ്പോൾ വിധവ പെൻഷന് വേണ്ടി ഈ മെമ്പർമാരുടെ മുമ്പിൽ യാചിച്ച അമ്മമാരുണ്ട്, വിധവ പെൻഷന് വേണ്ടി അതുപോലും കൊടുക്കാത്തൊരവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, ഞാൻ ഒരു വാഗ്ദാനവും ചെയ്യുന്നില്ല, ഒരു വാഗ്ദാനങ്ങളും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഹെലിപ്പാഡ് ഉണ്ടാക്കി തരാമെന്നോ വലിയ പാലം അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരുവനായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രമേ എൻ്റെ വാഗ്ദാനങ്ങൾ അവരോട് പറയുന്നുള്ളൂ. ഇതാണ് ആലുംമൂടിൻ്റെ ഇപ്പോഴത്തെ ഒരു നില. ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഉണർന്നതോടുകൂടി അരയും തലയും മുറുക്കി ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. ജയത്തിൽ കുറഞ്ഞ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. BJP ഉൾപ്പെടെ BJP ഇക്കുറി വിജയിക്കുമെന്നുള്ള കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹാർദ്ദ അന്തരീക്ഷമല്ലാതെ മറ്റൊരു നിലയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഒരു കണക്കിന് നോക്കിയാൽ മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മേഖലയിൽ നടക്കുന്നത്. അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വ്യക്തികളും സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഈ ആലുംമൂട് തെരഞ്ഞെടുപ്പിലെ ഒരു മാതൃക സംസ്ഥാനത്തുടനീളം എല്ലാവരും അവലംബിക്കേണ്ട ഒരു കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും വിജയ ആശംസകൾ നേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആരുടെയും പക്ഷം ചേരാതെ എല്ലാവരും ജനവിധി തേടുമ്പോൾ എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് സ്വന്തമായി നേട്ടമുണ്ടാക്കാൻ അവസരമുണ്ടാക്കട്ടെ, മത്സരത്തിൽ ആരോഗ്യപരമായി ജയിച്ചു വരട്ടെ എന്ന ആശംസകൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ നേരുകയാണ്.